മലയാള സിനിമകളിലും സീരിയലുകളിലും ഒരുപോലെ തിളങ്ങിയിട്ടുള്ള നടിയാണ് ശാന്തി വില്യംസ്. സൂപ്പർ ഹിറ്റ് സീരിയലായ മിന്നുകെട്ടിലെ ജാനകി അമ്മയായി എത്തിയ ശാന്തിയെ പ്രേക്ഷകർ മറക്കാനിടയില്ല. തേനും വയമ്പും സ്നേഹക്കൂട് നൊമ്പരപ്പൂവ് തുടങ്ങിയ സീരിയലുകളിൽ ഉൾപ്പെടെ തിളങ്ങിയിട്ടുള്ള താരമാണ് ശാന്തി. ഇപ്പോൾ തമിഴ് സീരിയലുകളിലാണ് കൂടുതലും സജീവമായി നിൽക്കുന്നത്. പളുങ്ക്, യെസ് യുവർ ഓണർ, രാക്കിളിപ്പാട്ട് തുടങ്ങിയ മലയാള സിനിമകളിൽ അടക്കം അഭിനയിച്ചിട്ടുള്ള ശാന്തിയുടെ ഭർത്താവ് ജെ വില്യംസും മലയാള സിനിമാ ലോകത്തിന് സുപരിചിതനാണ്. മലയാളത്തിലെ പ്രമുഖ ഛായാഗ്രാഹകനും സംവിധായകനുമായിരുന്നു അദ്ദേഹം. സ്ഫടികം, ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങി ഒട്ടേറെ മലയാള സിനിമകളുടെ ഛായാഗ്രാഹകനായിരുന്നു വില്യംസ്. മലയാളത്തിന് പുറമെ തമിഴിലും കന്നഡയിലുമെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2005 വില്യംസ് മരിക്കുന്നത്. അർബുദ ബാധിതനായിരുന്നു. ഇപ്പോഴിതാ വില്യംസുമായുള്ള തന്റെ വിവാഹത്തെക്കുറിച്ച് ശാന്തി സംസാരിക്കുന്ന വീഡിയോ വൈറലാവുകയാണ്. ഒരിക്കൽ അമൃത ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശാന്തി വിവാഹത്തെക്കുറിച്ച് മനസ്സ് തുറന്നത്. തങ്ങളുടെ ഒരു പ്രണയ വിവാഹം ആയിരുന്നില്ലെന്നും തന്റെ പൂർണ്ണ ഇഷ്ടത്തോടെ നടന്ന വിവാഹമായിരുന്നില്ല അതെന്നുമാണ് ശാന്തി പറയുന്നത്. വില്യംസ് സംവിധാനം ചെയ്ത മിസ്റ്റർ മൈക്കിൾ എന്ന സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോഴാണ് പരിചയപ്പെടുന്നത്. ഒറ്റ ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ വേണ്ട, അത് ശരിയാവില്ല, അവളിപ്പോൾ അത്യാവശ്യം നല്ല ക്യാരക്ടർ റോളുകൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ ചെറിയ ക്യാരക്ടർ റോളുകൾ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കിയതാണ്. പക്ഷേ വില്യേട്ടൻ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അന്ന് ഞാൻ ജേർണലിസം പഠിക്കാൻ പോകുന്ന തയ്യാറെടുപ്പിലായിരുന്നു. പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നേരത്തെ വിടാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി. വൈകുന്നേരം 6 വിടാമെന്ന് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ സമ്മതിച്ചത്. 6 6:30 7 എന്നെ വിടുന്നില്ല. എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമായി ഞാൻ അച്ഛനോട് വിടാൻ പറയാൻ പറഞ്ഞു. പക്ഷേ വിട്ടില്ല. അതിനിടയിൽ വില്യേട്ടനോടും സംസാരിച്ചിരുന്നു. അന്ന് ആൾ എന്തോ മനപ്രയാസത്തിൽ ആയിരുന്നു. എൻ്റെ സംസാരത്തിൽ എന്തോ ഒന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരിക്കാം. അതിനുശേഷം ഒരു ദിവസം കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു. നിങ്ങളെപ്പോലെ ഒരാളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അച്ഛനോട് പോയി സംസാരിച്ചു. അവളെ എനിക്ക് കല്യാണം കഴിക്കണം, നിങ്ങൾ സമ്മതിക്കണമെന്ന്. അച്ഛനും അവൾക്ക് ഇഷ്ടമില്ലാതെ നടക്കില്ലെന്ന് പറഞ്ഞു. അന്ന് പാൻക്രോയിലായിരുന്നു അദ്ദേഹം താമസിക്കുന്നത്. ഹോട്ടലിൻ്റെ മുകളിൽ കയറി നിന്ന് ആത്മഹത്യ ഭീഷണി മുഴക്കി. റിസപ്ഷനിൽ എൻ്റെയും അച്ഛൻ്റെയും പേരും ഫോൺ നമ്പരും നൽകിയിട്ടാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. അവർ വിളിച്ച് കാര്യം പറഞ്ഞു. അച്ഛൻ അങ്ങോട്ടേക്ക് പോയി. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, എന്നാലും ഞാൻ സമ്മതിക്കില്ല എന്ന നിലയിൽ ഞാൻ പോയില്ല. അച്ഛൻ അവിടെ എത്തി സംസാരിച്ചിട്ടൊന്നും ആൾ താഴെ ഇറങ്ങിയില്ല. അവസാനം എന്നെ വിളിച്ച് ഇപ്പോഴത്തേക്ക് സമ്മതിച്ചെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ വില്യേട്ടനെ താഴെ ഇറക്കി. പിന്നീട് ആൾ അതിൽ പിടിച്ചു കയറി. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു നിന്നു. പിന്നീട് വില്യേട്ടൻ്റെ കഴിഞ്ഞ കാലം ഒക്കെ അറിഞ്ഞപ്പോൾ ഒരു സിമ്പതിയൊക്കെ വന്നിരുന്നു. ആദ്യ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയതാണ്. ആ വിഷമത്തിൽ കൈഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. എനിക്ക് അവസാനം വരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു. പക്ഷേ അച്ഛനൊക്കെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തെ പോലൊരു ടെക്നീഷ്യൻ ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത്. അയാൾ നിന്നെ നന്നായി നോക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്, ശാന്തി വില്യംസ് പറഞ്ഞു. 1979 അവരുടെ വിവാഹം. 4 ഇവർക്ക് ഉള്ളത്. അതിൽ ഒരാൾ 2020 ഹൃദയാഘാതം തുടർന്ന് മരണപ്പെട്ടിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.